അപ്പോൾ നമ്മൾ പഠിച്ച നോർമൽ സബ് ഗ്രൂപ്പ്സിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഏവരി സബ് ഗ്രൂപ്പ് ഓഫ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ഇസ് നോർമൽ. അപ്പോൾ ഏറ്റവും ട്രിവിയലായിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. നമ്മൾ ഏത് ഒരു എക്സാമ്പിൾ പഠിച്ചാലും ആദ്യം ട്രിവിയൽ കേസ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് പഠിക്കുക. അങ്ങനെയുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ് എല്ലാ അബീലിയൻ ഗ്രൂപ്പുകളും നോർമലാണ്. അപ്പം ഇൻ ദിസ് കേസ് എവരി സബ് ഗ്രൂപ്പ് ഓഫ് ആൻ അബീലിയൻ ഗ്രൂപ്പ് ഇസ് നോർമൽ. അപ്പം സബ് ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പിൻ്റെ സബ് ഗ്രൂപ്പും അബീലിയൻ ആയിരിക്കുമല്ലോ. അപ്പം എ എച്ച് എസ് ഇക്വൽ എച്ച് ആണ്. അപ്പോൾ പറഞ്ഞ കണ്ടീഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എ എച്ച് എസ് ഇക്വൽ എച്ച് ഡാഷ് ആയാൽ മതി. പക്ഷേ ഇവിടെ എ എച്ച് എസ് ഇക്വൽ എച്ച് തന്നെ ആവും, അത് അബീലിയൻ ആയതുകൊണ്ട്. എക്സാമ്പിൾ ടു, ദ സെൻറ്റർ ഇസ്റ്റെഡ് ഓഫ് ജി ഓഫ് എ ഗ്രൂപ്പ് ഈസ് ഓൾവേസ് നോർമൽ. ഇസ് സെൻറ്റർ എന്ന് പറയുന്ന ഒരു നോർമൽ സബ് ഗ്രൂപ്പാണ്. കാരണം സെൻറ്ററിൻ്റെ ഡെഫിനേഷൻ വെച്ച് തന്നെ നമുക്കറിയാം, എ എച്ച് എസ് ഇക്വൽ എച്ച് ഫോർ എനി എ ബിലോങ്സ് ടു ജി ആൻഡ് എനി എച്ച് ബിലോങ്സ് ടു ഇസ്റ്റെഡ് ഓഫ് ജി എന്ന് നമുക്കറിയാം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എ എച്ച് എസ് ഇക്വൽ എച്ച് ആവുന്ന ആൾക്കാരുടെ കളക്ഷനാണ് സെൻറ്റർ ഓഫ് ജി. ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അതാണ് അതിൻ്റെ ഡെഫിനേഷൻ. എക്സാമ്പിൾ 3, ദ ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എ എൻ ഓഫ് ഈവൻ പെർമ്യൂട്ടേഷൻസ് ഇസ് നോർമൽ. അപ്പം ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് പെർമ്യൂട്ടേഷൻസിനകത്തിൽ ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ ഗ്രൂപ്പാണ് ആൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് എസ് എൻ ആണ്. നോട്ട് ഫോർ എക്സാമ്പിൾ ദാറ്റ് ഫോർ 1 2 ബിലോങ്സ് ടു എസ് എൻ ആൻഡ് 1 2 3 ബിലോങ്സ് ടു എ എൻ. വി ഹാവ് 1 2 × 1 2 3 നോട്ട് ഈക്വൽ ടു 1 2 3 × 1 2. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് പറയുന്നതാണ് നമ്മൾ 1 2 എസ് എന്നിനകത്ത് നിന്ന് ഒരു 1 2 എന്ന് പറയുന്ന ഒരു സൈക്കിൾ എടുക്കുന്നു, ഒരു പെർമ്യൂട്ടേഷൻ എടുക്കുന്നു ആൻഡ് 1 2 3 എടുക്കുന്നു ബിലോങ്സ് ടു എ എൻ. 1 2 3 എന്ന് പറയുന്ന ഈവൻ പെർമ്യൂട്ടേഷൻ ആണ്. അതിനെ നമുക്ക് 1 2 × 1 3 എന്ന് എഴുതാം. അപ്പോൾ എത്ര ട്രാൻസ്പൊസിഷൻസ് ഉണ്ട്? 2 ട്രാൻസ്പൊസിഷൻസ് ഉണ്ട്. ട്രാൻസ്പൊസിഷൻസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് അത് ഓടാണോ ഈവനാണോ എന്ന് നിശ്ചയിക്കുന്നത്. അപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടി അറിയാം, ഒരു പെർമ്യൂട്ടേഷനെ എപ്പോഴും ഒന്നുകിൽ ഓട് അല്ലെങ്കിൽ ഈവൻ, എപ്പോഴും ഓട് പല രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം ട്രാൻസ്പൊസിഷൻസ് ആയിട്ട്. പക്ഷേ എണ്ണം എപ്പോഴും ഒന്നുകിൽ ഓട് അല്ലെങ്കിൽ ഈവൻ ആയിരിക്കും. അങ്ങനെയാണ് നമുക്കതിൻ്റെ ഈവനാണോ ഓടെന്നുള്ള ആ ഡെഫിനേഷൻ തന്നെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ 1 2 3 1 2 × 1 3 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അവിടെ 2 എണ്ണമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഈവൻ ആണ്. അപ്പോൾ 1 2 3 എടുത്തു കഴിഞ്ഞാൽ വി ഹാവ് 1 2 × 1 2 3 നോട്ട് ഈക്വൽ ടു 1 2 3 × 1 2. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയത് 1 2 × 1 2 3 രണ്ടും നോട്ട് ഈക്വൽ ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ 1 2 × 1 2 3 1 2 എവിടെ നിന്ന് എടുക്കുന്നത്? എസ് എൻ നിന്ന്. 1 2 3 എന്ന് പറയുന്നത് നമ്മുടെ സബ് ഗ്രൂപ്പിൽ നിന്ന്. അപ്പം സ്മോൾ ലെറ്ററയുടെ സ്ഥാനത്ത് 1 2, ക്യാപിറ്റൽ എച്ച് ആയിട്ട് എ എൻ വന്നിരിക്കുന്നു, അതിൽ നിന്നുള്ള ഒരു എലമെൻ്റ് എടുക്കുന്നു. അപ്പോൾ 1 2 × 1 2 3 ഈസ് ഈക്വൽ ടു 1 3 2 × 1 2. 1 3 2 എന്ന് പറയുന്നത് എവിടെ നിന്ന് എടുത്തിരിക്കുന്നത്? നമ്മുടെ എ എന്നിനകത്തു നിന്ന്. 1 3 2 ബിലോങ്സ് ടു എ എൻ. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഒരു എ ഇൻറ്റു നമ്മുടെ എച്ചിലെ ഒരു എലമെൻറ്റായി 1 2 3 ഈസ് ഈക്വൽ ടു മറ്റൊരു എലമെൻറ്റ് എച്ച് ഡാഷ് മതിയല്ലോ, എച്ച് ഡാഷ് ആയിട്ട് 1 2. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപോലെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചിരുന്നു, ഒരു മൾട്ടിപ്ലിക്കേഷൻ കാണിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാത്തിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നതിനകത്ത് ഏതെടുത്താലും ഇതേ രീതി നമുക്ക് കിട്ടും. അടുത്ത എക്സാമ്പിൾ 4, എവരി സബ് ഗ്രൂപ്പ് ഓഫ് ഡി എൻ കൺസിസ്റ്റിങ് സോൾലി ഓഫ് റൊട്ടേഷൻസ് ഈസ് നോർമൽ ഇൻ ഡി എൻ. അപ്പോൾ ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഏതാണ് ഡൈഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ ആണ്. അതായത് നമ്മളൊരു എൻ ഡി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഒരു പോളിഗൺ ഓഫ് സൈസ് എൻ ഉള്ള ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ, എൻ സൈഡ്സ് ഉള്ള ഒരു പോളിഗൺ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ രീതിയിൽ അതിന് സിമട്രീസ് ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ ഡി എന്നിനകത്ത് വരുന്നത്. അപ്പോൾ റൊട്ടേഷൻസും റിഫ്ലക്ഷൻസും ആണ് അതിനകത്ത് വരിക. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ ഇതിന് 8 ചാപ്റ്റർ 8 മുമ്പുള്ള ചാപ്റ്റേഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം വായിച്ച് നോക്കണം. ഒരു കാര്യം അത് മസ്റ്റായിട്ട് ചെയ്യുക, ചാപ്റ്റർ 0 മുതൽ ഇങ്ങോട്ട് വായിക്കുക. അപ്പോൾ ഡി എന്നിനകത്ത് നമുക്ക് റൊട്ടേഷൻസ് ഗ്രൂപ്പ് വരുന്നുണ്ട്, റിഫ്ലക്ഷൻസും വരുന്നുണ്ട്. എവരി സബ് ഗ്രൂപ്പ് ഓഫ് ഡി എൻ കൺസിസ്റ്റ്സ് ഓൺലി ഓഫ് റൊട്ടേഷൻസ് ഈസ് നോർമൽ ഇൻ ഡി എൻ. അപ്പോൾ ഡി എന്നിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് റൊട്ടേഷൻസ് മാത്രമുള്ള ഒരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് നോർമൽ ആയിരിക്കും. ഫോർ എനി റൊട്ടേഷൻ ആർ, അപ്പോൾ ഏത് അത് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊരു റൊട്ടേഷൻ ആർ എടുത്താലും ഏതൊരു റിഫ്ലക്ഷൻ എഫ് എടുത്തു കഴിഞ്ഞാലും വി ഹാവ് എഫ് ഇൻറ്റു ആർ ഈക്വൽ ടു ആർ ഇൻവേഴ്സ് ഇൻറ്റു എഫ് ആൻഡ് എനി ടു റൊട്ടേഷൻസ് കമ്മ്യൂട്ട്. ഓക്കെ, എഫ് ഇൻറ്റു ആർ എന്ന് പറയുന്നത് നമുക്ക് ആർ ഇൻവേഴ്സ് ഇൻറ്റു എഫ് ആയിരിക്കും. നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് ഈ നോർമലിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു.
ഇനി ടു റൊട്ടേഷൻസ്, ഇനി എഫിൻ്റെ എഫും ഇപ്പോൾ റിഫ്ലക്ഷനും റൊട്ടേഷനും കൂടെ വന്നതാണ് നമ്മൾ പറഞ്ഞത്. ഇനി രണ്ട് റൊട്ടേഷൻ എടുത്തു, ആർ വണ്ണും ആർ ടു രണ്ടെണ്ണം എടുത്തു കഴിഞ്ഞാൽ റൊട്ടേഷൻസ് എല്ലാം കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആർ വൺ ആർ ടു സിഗലും ആർ ടു ആർ വൺ നമുക്ക് കിട്ടുകയും ചെയ്യും. അന്നേരം ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഡി എൻ ഇത് നോർമലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി എന്നിനകത്തിൽ ഏത് ലോലം എടുത്താലും അതേ ഇൻറ്റു ഈ റൊട്ടേഷൻ ഈക്വൽ ടു വേറൊരു റൊട്ടേഷൻ ഇൻറ്റു ഡി എന്നകത്തിൽ ആ ഒരു എലമെൻറ്റ് ഡി എന്നകത്തിൽ ആ എലമെൻറ്റ് അങ്ങനെ കിട്ടണമല്ലോ. അപ്പം ഇതിനകത്ത് റിഫ്ലക്ഷൻ വരുന്ന മാത്രം ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ റൊട്ടേഷൻ വന്നാലും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ദ നെക്സ്റ്റ് എക്സാമ്പിൾ ഇലിസ്ട്രേറ്റ്സ് എ വേ ടു യൂസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ടു ക്രിയേറ്റ് എ ന്യൂ സബ് ഗ്രൂപ്പ്സ് ഫ്രം എക്സിസ്റ്റിംഗ് വൺസ്. എക്സാമ്പിൾ 5 പറയുന്നത് ഇതാണ്, ഒരു എക്സിസ്റ്റിംഗ് നോർമൽ സബ് ഗ്രൂപ്പിനകത്തുനിന്ന് പുതിയ നോർമൽ സബ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു മെത്തേഡാണ് ഇതിനകത്തു നിന്ന് കിട്ടുന്നത്. ലെറ്റ് എച്ച് ബി എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് എ ഗ്രൂപ്പ് ജി, കെ ബി എനി സബ് ഗ്രൂപ്പ് ഓഫ് ജി, എച്ച് ഒരു നോർമൽ സബ് ഗ്രൂപ്പും കെ എന്ന് പറയുന്ന എനി സബ് ഗ്രൂപ്പ് ആണെങ്കിൽ ദെൻ എച്ച് കെ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, എച്ച് ഇൻറ്റു കെ സച്ച് ദാറ്റ് എച്ച് ബിലോങ്സ് ടു എച്ച് കോമ കെ ബിലോങ്സ് ടു കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പോൾ എച്ച് ഈ സ്മോൾ എച്ചിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം ക്യാപിറ്റൽ എച്ചിനകത്തു നിന്ന്. അതേപോലെ സ്മോൾ കെയുടെ സ്ഥാനത്ത് ക്യാപിറ്റൽ കെയിൽ ഏത് വേണമെങ്കിലും എടുക്കാം, അതൊരു സബ് ഗ്രൂപ്പ് ഓഫ് ജി ആണ്. ടു വേരിഫൈ ദിസ് നോട്ട് ദാറ്റ് ഇപ്പോൾ ഇതിനകത്ത് ഇത് സബ് ഗ്രൂപ്പ് ആണോ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ക്യാപിറ്റൽ എച്ചിനകത്ത് ഐഡൻറ്റിറ്റി ഉണ്ട്, ക്യാപിറ്റൽ കെയിനകത്ത് ഐഡൻറ്റിറ്റി ഉണ്ട്. ഇത് രണ്ടും ജിയുടെ സബ് ഗ്രൂപ്പുകളായതുകൊണ്ട് സെയിം ഐഡൻറ്റിറ്റി തന്നെയാണ് രണ്ടുകൂടെ. അപ്പം എച്ചിൻ്റെ കെ എച്ചും കെയും ഈ ഇയും ഇയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇ കിട്ടും. ഇ എവിടെ വരും? എച്ച് കെ. ഈ സ്മോൾ എച്ചിൻ്റെ സ്മോൾ കെ ഫോമിൽ എഴുതാൻ പറ്റുന്ന എല്ലാ എച്ച് കെയിൽ വരും. അപ്പം ഇയും എവിടെ വരും? എച്ച് കെയിൽ വരും. ഇനി ഒരു എലമെൻറ്റും മറ്റൊരു ഒരു എലമെൻ്റായ എയും മറ്റൊരു എലമെൻ്റായ ബിയും എടുത്തു കഴിഞ്ഞാൽ എ ബി ഇൻവേഴ്സ് അതിനകത്ത് വരും എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താവും, നമ്മുടെ സബ് ഗ്രൂപ്പ് ടെസ്റ്റ് വെച്ചിട്ട് ഇത് സബ് ഗ്രൂപ്പ് ആവുമല്ലോ. അപ്പോൾ ആദ്യമേ നമ്മൾ ഐഡൻറ്റിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് ഇത് നോണംറ്റി സെറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എടുക്കുന്നു, എ സിക്കിൾ എച്ച് വൺ കെ വൺ എടുത്തു, ബി സിക്കിൾ എച്ച് ടു കെ ടു എടുത്തു. എച്ച് വൺ എച്ച് ടു എച്ച് എന്നുള്ളതാണ്, കെ വൺ കെ ടു കെ എന്നുള്ളതാണ്. ദേർ ഈസ് ആൻ എലമെൻറ്റ് എച്ച് ഡാഷ് ഇൻ എച്ച് സച്ച് ദാറ്റ് എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എച്ച് വൺ. അപ്പോൾ നമുക്ക് എ ബി ഇൻവേഴ്സ് നമ്മൾ ചെയ്ത് നോക്കുകയാണ്. എ ബി ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു എച്ച് വൺ കെ വൺ കെ ടു ഇൻവേഴ്സ്, സോറി എ എന്ന് പറഞ്ഞാൽ എച്ച് വൺ കെ വൺ എന്ന് വരും, ഇൻഡ്യൂ എച്ച് ടു കെ ടു ഇൻറ്റു ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ കെ ടു ഇൻവേഴ്സ് ഇൻറ്റു എച്ച് ടു ഇൻവേഴ്സ് ആണ്. ഈക്വൽ ടു എച്ച് വൺ പുറത്ത് കെ വൺ കെ ടു ഇൻവേഴ്സ് അകത്ത് പുറത്ത് എച്ച് ടു ഇൻവേഴ്സ് ഈക്വൽ ടു നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള എച്ച് ടു ഇൻവേഴ്സും എന്ന് പറയുന്ന എച്ചിനകത്തിലെ എലമെൻ്റ് ആണ്. അതേപോലെ തന്നെ കെ വൺ കെ ടു എച്ച് എന്ന് പറയുന്നത് നോർമൽ സബ് ഗ്രൂപ്പാണ്, കെ വൺ കെ ടു ഇൻവേഴ്സ് എന്ന് പറയുന്നത് കെയിലെ എലമെൻ്റ് ആണ്. അപ്പോൾ എച്ചിലെ എച്ച് എന്ന് പറയുന്നത് നോർമൽ ആയതുകൊണ്ട് നമുക്കിതിനെ എന്താണ് ഈ കെ വൺ കെ ടു ഇൻവേഴ്സ് ഇൻറ്റു എച്ച് ടു ഇൻവേഴ്സ് അത് ഈക്വൽ ടു എച്ച് ഡാഷ് ഇൻറ്റു ഒരു കെ വൺ കെ ടു ഇൻവേഴ്സ് ആകുന്ന രീതിയിൽ ഒരു എച്ച് ഡാഷ് നമുക്ക് കിട്ടും. അത് നോർമൽ ആയതുകൊണ്ടാണ് ആ എച്ച് ഡാഷാണ് അടുത്ത സ്റ്റെപ്പ് എഴുതിയിരിക്കുന്നത്, എച്ച് വൺ ഇൻറ്റു എച്ച് ഡാഷ് ഇൻറ്റു കെ വൺ കെ ടു ഇൻവേഴ്സ്. സോ അപ്പോൾ ഇപ്പോൾ എന്താ, എച്ചിലെ ഒരു എലമെൻ്റ് ഇൻറ്റു കെയിലെ ഒരു എലമെൻ്റ് എന്ന ഫോമിലായില്ലേ, എച്ച് വൺ എച്ച് ഡാഷ് എച്ചിലുണ്ട്, കെ വൺ കെ ടു ഇൻവേഴ്സ് കെയിലും ഉണ്ട്. അപ്പോൾ ഇതെവിടെ ഉണ്ട്? നമുക്ക് എച്ച് കെയിലുണ്ടെന്ന് കിട്ടി. സോ എ ബി ഇൻവേഴ്സ് എവിടെ ഉണ്ട്? എച്ച് കെയിലുണ്ട്. ബി കെയർഫുൾ നോട്ട് ടു അസ്യൂം ദാറ്റ് എനി സബ് ഗ്രൂപ്പ്സ് എച്ച് ആൻഡ് കെ ഓഫ് എ ഗ്രൂപ്പ് ജി ദ സെറ്റ് എച്ച് കെ ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. അപ്പം എച്ചും കെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എച്ച് നോർമലും കെ എന്ന് പറയുന്ന സബ് ഗ്രൂപ്പും എടുക്കുമ്പോഴാണ് നമുക്ക് എച്ച് കെ എന്ന് പറയുന്ന സബ് ഗ്രൂപ്പ് ആവുന്നത്. ഏതെങ്കിലും രണ്ട് സബ് ഗ്രൂപ്പുകൾ എടുത്തിട്ട് എച്ച് കെ സബ് ഗ്രൂപ്പ് ആവണമെന്നില്ല, അത് നമ്മുടെ എക്സസൈസ് 57 നകത്ത് പറഞ്ഞിട്ടുണ്ട്.